വെൽക്കം ബാക്ക് ഗൈസ് നോട്ട് നെയിം 1997 ലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പ് 10 PS4 ഗെയിം സെയിൽസിനെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ 10 ഗെയിമുകളിൽ ലോകത്തിലെ ജനങ്ങൾ കളിച്ച റേറ്റിംഗ് വെച്ചിട്ടാണ് ടോപ്പ് 10 PS4 ഗെയിംസ് എന്ന് പറയുന്നത്. നമുക്ക് ഓക്കെ ഗൈസ് വീഡിയോയിലേക്ക് അകത്തേക്ക് കടക്കാം. നമ്പർ 10 അസാസിൻസ് ക്രീഡ് ഒറിജിൻസ്. യൂബിസോഫ്റ്റ് മോൺട്രിയൽ ഡെവലപ്പ് ചെയ്യുന്ന യൂബിസോഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് അസാസിൻസ് ക്രീഡ് ഒറിജിൻസ്. അസാസിൻസ് ക്രീഡ് സീരീസ് ഇറക്കുന്നത് ഓരോ രാജ്യത്തിന്റെ ചരിത്രം ബേസ്ഡ് ചെയ്ത ഗെയിമാണ് അസാസിൻസ് ക്രീഡ് സീരീസ് ഇറക്കുന്നത്. ഇതൊരു ഫ്രഞ്ച് വീഡിയോ ഗെയിം സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ പോലും ഈ ഗെയിമിന്റെ ചരിത്രം എന്ന് പറയുന്നത് പിരമിഡ്സും ഈജിപ്തിലെ പിരമിഡ്സും ഫറോവോസ് ബേസ്ഡ് ചെയ്ത ഗെയിമാണ്. ഇതിന്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 8.80 ആണ്. നമ്പർ 9 ഡിസ്ഹോണേഡ് 2. ആർക്കെയ്ൻ സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്യുന്ന ബാത്തിസ്റ്റ സോഫ്റ്റ്വെയർ പബ്ലിഷ് ചെയ്യുന്ന 2016 ആക്ഷൻ അഡ്വഞ്ചർ സ്റ്റെൽത്ത് ഗെയിമാണ് ഡിസ്ഹോണേഡ് 2. നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ്. ഇപ്പോഴും ഇതിന്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 8.83 ആണ്. നല്ല ഗെയിമാണ്, ഇപ്പോഴും നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ്. നമ്പർ 8 യാക്കൂസ സീറോ. സെഗ സോഫ്റ്റ്വെയർ പബ്ലിഷ് ചെയ്യുന്ന, ഇതിന് ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. സെഗ റിയൂ ഗോ കൊതാക്കു സ്റ്റുഡിയോ അമ്യൂസ്മെന്റ് വിഷ്യൻ സെഗ സെമി ഹോൾഡിംഗ്സ് ഡെവലപ്പ് ചെയ്യുന്ന 2015 ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് യാക്കൂസ സീറോ. ഇത് നല്ല അടിപൊളി കോംബാറ്റ്, നല്ല ഫൈറ്റിംഗ് മെഷീൻസ് ആണ്. ഇപ്പോഴും നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ്. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 8.85 ആണ്. നമ്പർ 7 റൈസ് ഓഫ് ദി ടോം റെയ്ഡർ. സ്ക്വയർ ഇനിക്സ് പബ്ലിഷ് ചെയ്യുന്ന ക്രിസ്റ്റൽ ഡൈനാമിക്സ്, ഏതോസ് മോൺട്രിയൽ, ഫെറൽ ഇന്ററാക്റ്റീവ്, കാമറൂൺ, സോണി ഡെവലപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. 2015 അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് റൈസ് ഓഫ് ദി ടോം റെയ്ഡർ. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 8.93 ആണ്. നല്ല അടിപൊളി ഗെയിമാണ്. നമ്പർ 6 അൺചാർട്ടഡ് ലോസ്റ്റ് ലെഗസി. സോണി പബ്ലിഷ് ചെയ്യുന്ന, നോട്ടി ഡോഗ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ, 2017 അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് അൺചാർട്ടഡ് ലോസ്റ്റ് ലെഗസി. ഇത് അൺചാർട്ടഡ് 4 അത്ര സെറ്റപ്പ് ഇല്ലെങ്കിലും നല്ല ഗെയിമാണ്. ഗൺഷോട്ട്സും വിഷ്വലൈസേഷനും ഒക്കെ അടിപൊളിയാണ്. കട്സീൻസ് ഒക്കെ E3 സിനിമാറ്റിക് ആണ്. ഇതിന്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 8.94 ആണ്. നമ്പർ 5 മോസ്. പോളി ആർട്ട് ഡെവലപ്പ് ചെയ്യുന്ന, അമേരിക്കൻ സ്റ്റുഡിയോ പബ്ലിഷ് ചെയ്യുന്ന 2018 ആക്ഷൻ അഡ്വഞ്ചർ പസിൽ ബേസ്ഡ് ചെയ്ത ഗെയിമാണ് മോസ്. ഇപ്പോഴും 2015 ഇറങ്ങിയാൽ പോലും 2020 ആവത്തോളം നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ്. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 8.96 ആണ്. നമ്പർ 4 ഒക്കാമി HD. ക്ലോവർ സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യുന്ന, ക്യാപ്കോം പബ്ലിഷ് ചെയ്യുന്ന 4th PS4 നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ് ഒക്കാമി HD. 2017 അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 9.08 ആണ്. നല്ല ഗെയിമാണ്, പസിൽ ബേസ്ഡ് ചെയ്ത ഗെയിമാണ്. നല്ല 4th സെയിലിംഗ് ഉള്ള ഗെയിമാണ്. നമ്പർ 3 ഷേഡോ ഓഫ് ദി കൊളോസസ്. SC ജപ്പാൻ സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്യുന്ന, സോണി പബ്ലിഷ് ചെയ്യുന്ന 2018 ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് ഷാഡോ ഓഫ് ദി കൊളോസസ്. ഇപ്പോഴും 2 വർഷത്തേക്കും ആയിട്ടും നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ്. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 9.21 ആണ്. ഗെയിമാണെന്ന് എല്ലാവരും പറഞ്ഞത്. നമ്പർ 2 അൺചാർട്ടഡ് 4 എ തീഫ് സെറ്റ്. നോട്ടി ഡോഗ് ഡെവലപ്പ് ചെയ്യുന്ന, സോണി പബ്ലിഷ് ചെയ്യുന്ന 2016 ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് അൺചാർട്ടഡ് 4 എ തീഫ് സെൻറ്റ്. 4 വർഷങ്ങൾക്കിടയിൽ ഇപ്പോഴും നല്ല സെയിലിംഗ് ഉള്ള ഗെയിമാണ്. ഇതിൻ്റെ വിഷ്വലൈസേഷൻ, കട്സീൻസ് ഒക്കെ അടിപൊളിയാണ്. E3 സിനിമാറ്റിക്കാണ്. ഗൺഷോട്ട്സ്, എക്സ്പ്ലോറേഷനൊക്കെ അടിപൊളിയാണ്. ഇത് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 9.45. നമ്പർ 1 ഗോഡ് ഓഫ് വാർ. 2018 അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. ഇതെന്തായാലും നിങ്ങൾ കളിച്ചിരിക്കേണ്ട ഒരു കളിയാണ്. സാന്റാ മോണിക്കോ ഡെവലപ്പ് ചെയ്യുന്ന, സോണി പബ്ലിഷ് ചെയ്യുന്ന PS4 നമ്പർ 1 സെയിലിംഗ് ഉള്ള ഗെയിമാണ് ഗോഡ് ഓഫ് വാർ.
ഇത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിനെ പറ്റി അറിയുന്ന ഒരിതാണ്. ഇതിൻ്റെ ഫൈറ്റിംഗ് കോമ്പാറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ പ്ലേ സ്കോർ റേറ്റ് എന്ന് പറയുന്നത് 9.55. മറക്കാതെ നോട്ട് നെയിം 99 സെല്ലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.